വൻ ഭൂരിപക്ഷത്തോടുകൂടി കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചു. കോൺഗ്രസ് എതിർത്തും പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും സീറ്റ് കിട്ടും എന്ന്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയും കവച്ചുവെച്ച് ഭൂരിപക്ഷം മുന്നോട്ട് കുതിച്ച കാഴ്ച നാം കർണാടകയിൽ കണ്ടതാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവർക്ക് ആഹ്ലാദമുണ്ടാക്കിയ കാര്യമാണ്. ആ ആഹ്ലാദം കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് കർണാടകയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഇന്ത്യയിലെ തന്നെ മതനിരപേക്ഷ മനസ്സുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അത് ഒരു പരിധിവരെ സഹായിച്ചിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തെ കെടുത്തുന്ന, ആ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനിയിപ്പോൾ കർണാടകയിൽ ഒരു ബി ജെ പി സർക്കാർ തന്നെ വരുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ആരാണ് ബി ജെ പിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ആരാണ് ബി ജെ പിയുടെ പിന്തുണ സ്വീകരിക്കുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ആ സിദ്ധാരാമയ്യ ആയിരിക്കുമോ, അതല്ല അത് ഡി കെ ശിവകുമാർ ആയിരിക്കുമോ? ആര് പോയാലും കോൺഗ്രസ് തകരും, കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ബി ജെ പിക്കാണെങ്കിൽ കോൺഗ്രസിൽ ഒരു ഭിന്നിപ്പ് അനിവാര്യമാണ്. എന്ത് വില കൊടുത്തും ബി ജെ പി അത് നേടുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. കാരണം ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. ആ ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കേണ്ടത് ബി ജെ പിക്ക് ഒരു തുടർഭരണം ഉറപ്പാക്കാൻ അത്യാവശ്യമാണ്. കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പി പരമാവധി സീറ്റുകൾ നേടി നിൽക്കുകയാണ്. ഇനിയും വലിയ കുതിച്ചുചാട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള സീറ്റുകളിൽ നിന്ന് പുറകോട്ട് പോക്കാണ് സംഭവിക്കുക. ഇതേ സീറ്റ് ഇതേപോലെ നേടാൻ കഴിയണമെന്നില്ല ബി ജെ പിക്ക്. എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂട്ടായ്മ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നാൽ ഇപ്പോൾ ലഭിച്ച സീറ്റുകൾ ലഭിക്കില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. അമിത്ഷായ്ക്ക് അറിയാം, നരേന്ദ്രമോദിക്കറിയാം, ബി ജെ പിയുടെ ഉയർന്ന നേതാക്കൾക്കറിയാം. അതിനേക്കാളും നന്നായി അത് ആർ എസ് എസിന് അറിയാം. അതുകൊണ്ട് ദക്ഷിണേന്ത്യ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുന്നത്. അവരുടെ കയ്യിലുള്ള സംസ്ഥാനം നഷ്ടപ്പെടുന്നത്, ദക്ഷിണേന്ത്യയിൽ നിന്ന് പൂർണ്ണമായും ബി ജെ പി പുറത്താക്കപ്പെടുന്നത്, അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതിലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തിരിച്ചു വരിക എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ്. വെറും ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ബി ജെ പി കർണാടകയിൽ ഒരു പയറ്റ് പയറ്റും. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ പിളർത്താൻ കിട്ടുന്ന ഏത് അവസരവും അവർ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ എന്ത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കാൻ കഴിയാതെ കോൺഗ്രസ് ഉടലുകയാണ്. കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണ്. കർണാടകയിൽ ആരാണ് യുദ്ധം നയിച്ചത് ഒരു സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയും. പി സി സി പ്രസിഡന്റായ ഡി കെ ശിവകുമാർ തന്നെയാണ് എന്ന്. കോൺഗ്രസിനെ അടിമുടി ശക്തിപ്പെടുത്തി, സംഘടന ശക്തിപ്പെടുത്തി, അടിമുടി ഇളക്കി മറിച്ച് പ്രചാരണം നടത്തുന്നതിൽ ഡി കെ ശിവകുമാറിന് നിർണായക പങ്കുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം സാമുദായിക സംഘടനകളെ, സാമുദായിക വിഭാഗങ്ങളെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്നതിൽ നല്ല ഇടപെടൽ നടത്തിയ നേതാക്കളിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ. അതുതന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനവും. അതോടൊപ്പം തന്നെ ബി ജെ പിക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും ഒരു ചാഞ്ചാട്ട മനോഭാവം പോലും പ്രകടിപ്പിക്കാതെ ബി ജെ പിയെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടുകയും ചെയ്ത നേതാവാണ് ഡി കെ ശിവകുമാർ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്ന ചോദ്യത്തിന് വലിയ ആലോചനയൊന്നും കോൺഗ്രസ് നേതൃത്വം കാട്ടേണ്ട കാര്യമില്ലായിരുന്നു, എടുക്കേണ്ട കാര്യവുമില്ലായിരുന്നു. സ്വാഭാവികമായും അത് ഡി കെ ശിവകുമാറിന് നൽകാവുന്നതായിരുന്നു. പക്ഷേ കോൺഗ്രസ് ചാഞ്ചാടി കളിച്ചു. അതിൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഡി കെ ശിവകുമാറിനേക്കാളും താല്പര്യം സിദ്ധാരാമയ്യയോടാണ്. അതിൽ കെ സി വേണുഗോപാൽ ഇടപെടൽ നിർണായകവുമാണ്. അതവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി നേരത്തെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത് കോൺഗ്രസിനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിക്കും, കോൺഗ്രസ് അല്ലെങ്കിൽ ആ എം എൽ എമാർ ജനങ്ങളെ പരാജയപ്പെടുത്തും. ഇവിടെ നമുക്ക് മുന്നിൽ അനുഭവങ്ങളുണ്ട്. കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിക്കും, ആ ജനങ്ങളെ കോൺഗ്രസ് പരാജയപ്പെടുത്തും. ഗോവയിൽ നാം അത് കണ്ടതാണ്. ഗോവയിൽ ജനങ്ങൾ ജയിപ്പിച്ച കോൺഗ്രസിൻ്റെ എം എൽ എമാർ അപ്പാടെ കൂറുമാറി ബി ജെ പിയിലേക്ക് പോയ കഥ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം അടുത്ത കാലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച്, പള്ളിയിൽ പോയി
സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച് ഒക്കെയാണ് എം എൽ എമാരെ മത്സരിപ്പിക്കാൻ അയച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർ മുഴുവൻ കൂറുമാറിയ കാഴ്ച നാം കണ്ടു. അരുണാചൽ പ്രദേശ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ ബി ജെ പി ആകുന്ന കാഴ്ചയും നാം കണ്ടതാണ്. കർണാടകയിൽ ഇതിനു മുമ്പ് തന്നെ അനുഭവങ്ങളുണ്ട്. കർണാടകയിൽ നിന്ന് ജയിച്ചു വന്ന എം എൽ എമാർ കൂറുമാറി ബി ജെ പിയോടൊപ്പം പോവുകയും ബി ജെ പിയോട് സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ്. പോണ്ടിച്ചേരി നമ്മുടെ മുന്നിലുണ്ട്. മധ്യപ്രദേശ് കമൽനാഥായിരുന്നു ആദ്യം മുഖ്യമന്ത്രി. ജനങ്ങൾ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ നൽകി വൻ ഭൂരിപക്ഷത്തെ ജയിപ്പിച്ച മധ്യപ്രദേശിൽ കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ വിട്ടുപോയി ബി ജെ പി ചേരുകയും ബി ജെ പി സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര നമ്മുടെ മുന്നിലുണ്ട് അനുഭവം. അത് കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല എങ്കിലും കോൺഗ്രസിന് രാഷ്ട്രീയമായി ഇടപെടാൻ അവിടെ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ ജയിച്ചു വന്ന കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന എന്നുവെച്ചാൽ കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിക്കും, ജനങ്ങളെ കോൺഗ്രസ് പരാജയപ്പെടുത്തും. ഇത് കർണാടകയിൽ നാം കണ്ടതാണ്. അതുതന്നെയാണോ ആവർത്തിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുണ്ട്. കാരണം ജനങ്ങളെ തോൽപ്പിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ബി ജെ പിക്കെതിരെ ഒരു ബദൽ വേണമെന്ന് ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ നശിപ്പിക്കുകയാണ്, ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിശ്വാസമുള്ള ജനങ്ങൾ ബി ജെ പിയെ തിരസ്കരിക്കുന്നുണ്ട്. ബദലായി അവർ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ആ ജനങ്ങളുടെ വിശ്വാസം കയ്യിലുറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കോൺഗ്രസ് ശക്തിയായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, കെട്ടുറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ജയിച്ചു വന്ന കോൺഗ്രസ് എം എൽ എമാർ എം പിമാർ മുഴുവൻ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നുവെച്ചാൽ രാഷ്ട്രീയമായി കോൺഗ്രസ്സുകാരന് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകലം വളരെ നേർത്തതാണ്. ആ മതിൽ വളരെ വളരെ നേർത്തതാണ്. അങ്ങനെ നേർത്തതാവാൻ കാരണം രാഷ്ട്രീയമായി നയപരമായി വ്യത്യാസമില്ല എന്നതാണ്. സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ല, ഹിന്ദുത്വ നയത്തിൽ വ്യത്യാസമില്ല. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു ബി ജെ പി, മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു കോൺഗ്രസ്. അപ്പോൾ എന്തിനാണ് മൃദു ഹിന്ദുത്വം, തീവ്രം തന്നെ പോരെ എന്ന് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. രണ്ടും പോകുന്നത് ഒരേ വഴിയിൽ തന്നെയാണ്. അപ്പോൾ ബി ജെ പി ആയാൽ എന്താ, കോൺഗ്രസ് ആയാൽ എന്താ, നമുക്കും കിട്ടണം പണം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ മാറിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ ഒരേ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് വിഭാഗമായി മാറുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചാടിക്കളിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നത്. അവിടെ നയവും നിലപാടും രാഷ്ട്രീയവും ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് മാറാൻ കഴിയില്ല. ആ വ്യത്യാസം എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളെ നേതാക്കളെ പഠിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ദുരന്തത്തിന് ഒക്കെ കാരണം. അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും ബി ജെ പിക്ക് ബദലാകാൻ കഴിയില്ല. ബി ജെ പിയുടെ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നയം. അതുകൊണ്ട് ഒരിക്കലും ബദലാകാൻ കഴിയില്ല എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിളിച്ചു പറയുന്നതും അതുകൊണ്ടാണ്. പക്ഷെ ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ മറ്റൊരു ബദലില്ല. കർണാടകയിൽ കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ പാർട്ടി. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സോടൊപ്പം നിൽക്കണം. ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസ്സോടൊപ്പം നിന്നു. ഇപ്പോൾ അവിടെ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി ആരാകണം, മന്ത്രിമാരാരാകണം എന്നത് സംബന്ധിച്ചുള്ള അടികൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ എം എൽ എമാരും മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ നേതാക്കളും ഓരോ സമുദായത്തെ കൂട്ടുപിടിച്ച് ഉപമുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നവരാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓരോ സമുദായത്തിനും ഒരു ഉപമുഖ്യമന്ത്രി എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് പറയുന്നത് ബി ജെ പി സമം കോൺഗ്രസ് എന്ന് തന്നെയാണ്. പക്ഷേ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്, മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ജയിപ്പിച്ച ജനങ്ങളെ തോൽപ്പിക്കുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അതിതാ കർണാടകയിലും ആവർത്തിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇതുവരെയും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു, ഊഹാപോഹങ്ങളെ വിശ്വസിക്കരുത്, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ആരാകുമെന്ന് പിന്നീട് തീരുമാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര നേതൃത്വം എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ്. അങ്ങനെ പറയേണ്ടി വരുന്നത് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയാകും എന്ന വാർത്തകൾ പ്രചരിച്ച സാഹചര്യത്തിലാണ്. അത് നിഷേധിക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത്.